ഒരു മണിയായി ഇത് ഏകദേശം എനിക്ക് തന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2 മണിയോട് അടുക്കാറാകുമ്പോഴത്തേക്കൊക്കെ സന്ദേശം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിർത്തും. നാളെ ഞങ്ങൾക്കും ഇവിടെ ആരാധനയുണ്ടല്ലോ. അവിടെ കർത്താവിൻ്റെ ദാസൻ ജോർജ് കുട്ടി പാസ്റ്റർ, പ്രിയ കർത്താവിൻ്റെ ദാസി മക്കൾ, അതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസൻ കുര്യൻ തോമസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ദൈവമക്കൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് കയറിയ പല പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാസ്റ്റർ റോയി ഗുജറാത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. പാസ്റ്റർ ബ്രദർ ഷമുവേൽ മണക്കാലയിൽ നിന്ന്, മറ്റ് പലരും മണക്കാലയിൽ നിന്ന് കയറിയിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാജു തങ്കച്ചൻ, ബ്രദർ രാജു തങ്കച്ചൻ, വളരെ സന്തോഷമുണ്ട്. ചിലരുടെയൊക്കെ എങ്കിലുമൊക്കെ മുഖം കണ്ടിങ്ങനെ ഒന്ന് പ്രസംഗിക്കുക. ഈ വീഡിയോയിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പാടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചകാരോട് ഇപ്പം ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അവരെല്ലാവരും ഇപ്പം രണ്ടു മൂന്നാഴ്ചയായിട്ട് എനിക്ക് എല്ലാവരും മുഖം കണ്ട് പ്രസംഗിക്കാനായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ. പക്ഷേ യൂസ്ഡ് ആയി കുഴപ്പമില്ല, എങ്കിൽ തന്നെയും ഇതൊരല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ഈ സ്ക്രീനെ നോക്കി പ്രസംഗിക്കുക എന്നുള്ളത് ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ. ഇത് ദൈവജനത്തിൻ്റെ ആ നമ്മൾ പറയുന്ന ദൈവജനം അവരെത്രത്തോളം അംഗീകരിക്കുന്നു, അതിന് ഒരു ഫേസ്, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു പിന്നെ ഫേസ് ലാംഗ്വേജ് എല്ലാം നമുക്കതിനകത്തുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി എന്നെ ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ ജോർജ് കുട്ടി സാറ് ക്ഷണിച്ചല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് മണക്കാലയിൽ ദീർഘ വർഷങ്ങൾ കർത്താവിൻ്റെ പേരുകളുടെ ബന്ധത്തിലായിരിക്കാൻ ആ കുടുംബവുമായി ഒരു ആത്മീയ ബന്ധം പുലർത്തുവാൻ ദൈവം ഇങ്ങനെ അവസരം തന്നു, അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേക നന്ദിയുണ്ട്. ഏൽപ്പിച്ച ഒരു ദൗത്യം, കർത്താവും കർത്താവിൻ്റെ ദാസനും ഏൽപ്പിച്ച ഒരു പ്രത്യേക ദൗത്യമുണ്ട്. ആ ദൈവജന ശുശ്രൂഷയിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 24, 24-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ അല്ലെങ്കിൽ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്ന് തന്നെ അവരിൽ രണ്ടു പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ. അന്നു തന്നെ രണ്ടു പേർ എമോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ, ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കുന്നു, 35-ാമത്തെ വാക്യം, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എമോസിലേക്ക് പോയവർ ആ നാഴികയിൽ തന്നെ മടങ്ങിപ്പോന്നു. നമ്മുടെ മെസ്സേജിന് നമ്മളൊരു തലക്കെട്ടിടുന്നത് ഇങ്ങനെയാണ്: മടുത്ത് യാത്ര ചെയ്യുന്നവരെ മടക്കി അയക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിരാശ മാറ്റി പകരം സന്തോഷവും പ്രത്യാശയും തരുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഈ വരികളിലൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത്. ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ ജോർജ് സാറേ? ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഗുഡ് ഗുഡ്. ഞാൻ അല്പ ശബ്ദം കുറച്ചാ സംസാരിക്കുന്നത്, കാരണം ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ ഒരല്പ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത്. എമോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, മനസ്സ് മടുത്ത് യാത്ര ചെയ്യുന്നവരെ പ്രത്യാശയോടെ മടക്കി അയക്കുന്ന കർത്താവ്, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അങ്ങ് സംസാരിക്കണമേ. അത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വലിയ ആശ്വാസവും മുറിവുകളെ കെട്ടുന്ന ഒരു വചനമാക്കി മാറ്റണമേ. വിവേചിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ആരുടെയും മുഖം കാണുവാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാവരുടെയും മുഖം കാണുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. വാതുറക്കുമ്പോൾ വായിൽ ദൈവത്തിന്റെ അരുളപ്പാട് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സോ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ മരണ പുന അടക്കത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് ദിവസം, ഇന്ന് ഈ ഞായറാഴ്ച ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷം നമ്മൾ ഒന്നിച്ചുകൂടി ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിലും, നമുക്ക് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഒരാത്മാവ് നമ്മുടെ മേലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു പ്രത്യാശ നമ്മുടെ മേലുണ്ട്. ഒരു കർത്താവ് നമ്മളെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു ബിൽഡിങ്ങിൽ നമ്മൾ വന്നിട്ടില്ലെങ്കിലും ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ഒരു വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സോ ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏകദേശം 40 ദിവസത്തോളം ധാരാളം പേർക്ക് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് രാവിലെ രണ്ടു പേർ യെരുശലേമിൽ നിന്ന് എമോസിലേക്ക് മടങ്ങിപ്പോവുകയാ.
അവരുടെ യാത്രയ്ക്ക് വളരെ സ്പീഡൊന്നുമില്ല. സാവധാനം നടന്നു പോകുന്ന രണ്ടു പേർ അവരുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല, നിരാശ പൂണ്ടിരിക്കുകയാണ്. അവരുടെ കാലുകൾക്ക് വേഗതയില്ല. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അത് തമ്മിൽ സംസാരിച്ചും സംസാരം മൂത്തത് തർക്കമായി, തർക്കം മൂത്തത് വാദമായി. അങ്ങനെ മൂന്ന് ഭാഷകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, സംസാരിച്ചും തർക്കിച്ചും വാദിച്ചും. വാടിയ മുഖത്തോടെ, സ്പീഡിലല്ല, വളരെ സാവധാനത്തിൽ നടന്നു പോകുന്ന രണ്ടു പേർ. അത് ഉയർപ്പിന്റെ അന്ന് രാവിലെ തന്നെ മേ ബി ആ ഇരുട്ടിന്റെ അനുഭവങ്ങളൊക്കെ മാറി നേരമൊന്ന് വെളുത്തു. സഹോദരിമാർ വന്ന് പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അത് ഞങ്ങളെ പേടിപ്പിച്ചെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചുപോയി. അതിന്റെ ഒരു ഭയമുണ്ട്, പുറത്തിറങ്ങിയാൽ ആക്രമണം ഉണ്ടാകാം. കാരണം പണം കൊടുത്ത് ഒരു സത്യം അവർ ബോഷ്കിന്റെ പ്രചരണമാക്കി മാറ്റിയിട്ടുണ്ട്. സത്യത്തെ പണം കൊടുത്ത് ബോഷ്ക് എതിരായി ബോഷ്കാക്കി പ്രചരിപ്പിച്ചാലും സത്യമേ ജയിക്കത്തുള്ളൂ. പണം കൊടുത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഈ ഡെഡ് ബോഡി മോഷ്ടിച്ചു എന്നുള്ളൊരു വാർത്ത അവിടെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എവിടെ കണ്ടാലും ആക്രമിക്കത്തക്ക നിലയിൽ ഒരു വേദിയാണ് യെരുശലേമിനകത്ത്. എന്തെങ്കിലും സമാധാനം കിട്ടേണ്ട സ്ഥലം യെരുശലേമാണ്, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടേണ്ട സ്ഥലം യെരുശലേമാണ്, ആരാധനയ്ക്കും നല്ലൊരു കേന്ദ്ര സ്ഥലം. എസക്കിയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ സകലത്തിന്റെയും മഹത്തമായ ലാൻഡ് എന്ന യെരുശലേമിനെ കുറിച്ച് പറയുന്നത്, എല്ലാറ്റിന്റെയും സന്തോഷപൂർണതയുള്ള ആ നാട്ടിൽ നിന്ന് യമോസിലേക്ക് മടങ്ങിപ്പോകുന്ന രണ്ടു പേർ നിരാശ ബാധിച്ച് മനസ്സുമടുത്ത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് അനുകൂലമല്ലാതെ മാറി പ്രതികൂലമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സുമടുത്ത് ഇനി മതി എന്നുള്ളൊരു ചിന്തയിൽ മുമ്പോട്ട് പോകുകയാ. എത്ര ഒന്ന് നോക്കിക്കേ, 2020 ഞാനും ഒരു പുതിയ നല്ല ഡയറിയൊക്കെ മേടിച്ചായിരുന്നു ഒത്തിരി കാര്യങ്ങൾ എഴുതാനായിട്ട്. മാർച്ച് തൊട്ട് ഒന്നും എഴുതിയിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ ജീവിതത്തിൽ. എന്തെല്ലാം പ്രതീക്ഷകള്, എന്തെല്ലാം കണക്കുകൂട്ടലുകള്, ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മെയ് മാസത്തിൽ നാട്ടി വരാനായിട്ട് ടിക്കറ്റ് എടുത്ത്, ഞങ്ങളുടെ ചർച്ചിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം അവിടെ വെച്ച് നടക്കണമായിരുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആ സമയത്തേക്ക് ചർച്ചിൽ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷിക്കാനുള്ള എന്തെല്ലാം കണക്കുകൂട്ടലുകളോടെ, എന്തെല്ലാം സ്വപ്നങ്ങളോടെ ആരംഭിച്ച 2020 എന്ന വർഷത്തിൽ നമ്മുടെ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിച്ച് വലിയ സാമ്പത്തിക പരാജയങ്ങൾ ജീവിതത്തിൽ കൊണ്ടിട്ട് മറ്റൊരു മനുഷ്യനോടും നമ്മുടെ അവസ്ഥ പറയാൻ കഴിയാതെ മനസ്സും മടുത്ത് ഇന്ന് രാവിലെ അവിടെ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് അരുളപ്പാട് പറയാനുണ്ട്. ഇല്ല, ഇതൊന്നും യാദർച്ഛിക സംഭവിച്ചതല്ല. നമ്മുടെ മനസ്സും അടുത്ത് യാത്ര ചെയ്യുമ്പോൾ നാം അറിയാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. രണ്ടു പേര് മനസ്സും അടുത്ത് യാത്ര ചെയ്യുകയാ. കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി പാസ്റ്ററെ, എത്ര പേരെന്നോട് പറഞ്ഞെന്നറിയാമോ? ഏതെല്ലാം സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട്, ഏതെല്ലാം യാത്രകളെ ഉടച്ചുകൊണ്ട്, ഏതെല്ലാം വിവാഹങ്ങളെ തകർത്തുകൊണ്ട്. ഇതൊന്നും നിസാരമെന്ന് കാണരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും എത്രയോ വൻപൻ പ്രതീക്ഷകൾ തകർത്ത് മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ ചില മാസങ്ങൾക്ക് ശേഷം അവരാരും സാധാരണക്കാരല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തകർന്നുടയുന്നവരാരും സാധാരണക്കാരല്ല. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവര്, നന്നായി ഉപവസിക്കുന്നവര്, എന്നാൽ അവർ ചോദിക്കുക, കർത്താവെ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് പോലെ മനസ്സുമടുത്ത് രണ്ടുപേർ യെരുശലേമിൽ നിന്ന് യമോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉടനെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത വാക്യത്തിൽ അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ജീസസ് ഗ്രേഷ്യസ്ലി വാക്ക്ഡ് വിത്ത് ദം ആൻഡ് ലിസൺഡ് ടു ദയർ അനിമേറ്റഡ് ഹീറ്റഡ് കോൺവെർസേഷൻ. അവരുടെ ചൂടുപിടിച്ച തർക്കിച്ച് നിൽക്കുന്ന ഈ സംസാരത്തിനോട് കൂടെ യേശു ചേർന്ന് നടന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി, അവരോട് ചോദിക്കാൻ തുടങ്ങി. അവരോട് എന്താ, അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും നമ്മൾ മനസ്സുമടുത്ത് നമ്മുടെ
ആത്മീയ ജീവിതത്തിൽ അത് ഒരാൾക്കല്ല എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മനസ്സ് മടുത്തു പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം എന്നെ ഉറപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു ശക്തി എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ഭക്തൻ എവിടെങ്കിലും മനസ്സ് മടുത്തെന്ന് തോന്നിയാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ വന്ന് നമ്മുടെ കൂടെയുണ്ട്. യേശു അവരുടെ കൂടെ നടന്നു. നടക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, 17 വാക്യത്തിൽ വരുമ്പോൾ അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് വാദിക്കുന്നത് എന്ത്, ഈ കാര്യം എന്ത്. അവർ വാടിയ മുഖത്തോടെ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചും തർക്കിച്ചും വാദിച്ചും വാടിയ മുഖം, ഇതാ അവരുടെ അവസ്ഥ. പ്രതീക്ഷകളെല്ലാം പോയി, ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നു തരിപ്പടമായി. ഇനി അവർ എങ്ങോട്ടാ പോകുന്നത്, എമ്മൂസിലേക്ക് പോകുന്നു, ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പോകുന്നു. വി ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്, ബട്ട് ദേ വേർ ഗോയിങ് ബാക്ക്, അവർ മടങ്ങിപ്പോവുകയാണ്, മനസ്സ് മടുത്ത് യാത്ര ചെയ്യുകയാണ്. പക്ഷെ യേശു അവരുടെ കൂടെ ചേർന്ന് നടക്കുകയാ. നടന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, asking questions. എന്തിനാന്നറിയാമോ, ഉള്ളൊന്ന് തുറക്കാനാ, ഉള്ളൊന്ന് തുറക്കാനാ. ഈ സമയത്ത് ദൈവമക്കളെ മനസ്സിലാക്കണം, യേശു അവരോട് ചോദിക്കുകയാ, കാര്യങ്ങൾ ചോദിക്കുന്നു. ചുമ്മാ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ ഒരാൾ നമുക്ക് അനുഗ്രഹമാ, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാൻ ഒരു അനുഗ്രഹമാ. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് മനസ്സുമടുത്ത് വീടിന്റെ അകത്ത് ഏകാന്തതയിലൊക്കെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവമക്കളെ ഞാൻ എൻകറേജ് ചെയ്യുക, ആരെങ്കിലും ഒക്കെ രണ്ടുപേരെ ഫോൺ ചെയ്ത് വിളിക്കണം, ഒരു ദിവസം കുറച്ചു നേരം സംസാരിക്കണം, അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കേൾക്കാൻ, പറയാൻ സംസാരിക്കട്ടെ. കാര്യം ചോദിക്കാൻ ആളില്ല, How are you? What is going on? ഈ ചോദ്യങ്ങൾക്കൊന്നും ആളില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ മനസ്സുമടുത്ത് യാത്ര ചെയ്യുന്നവരെ വിളിച്ച് അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് തിരക്കണം. ഇത് മനുഷ്യന്റെ ജീവിതത്തിലൊരു അവസ്ഥയാ. എന്നെ ഒരു അപ്പച്ചൻ എന്നും വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ, ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എനിക്കറിയാം പുള്ളിയുടെ കോള് വരും. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാലും ഏത് ജോലി ചെയ്താലും ഞാൻ പുള്ളിയുടെ കോൾ എടുക്കും. കാരണം എനിക്കറിയാം മക്കളെല്ലാം ജോലിക്ക് പോകും, കൊച്ചുമക്കളോടൊന്നും വർത്തമാനം പറയാൻ അറിയത്തില്ല, അവരെല്ലാം ഇംഗ്ലീഷേ പറയത്തുള്ളൂ. ഈ അപ്പച്ചൻ നാട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് എന്റെ പാസ്റ്ററേ എന്തോ, അപ്പൊ പുള്ളിക്ക് ഒരു 45 മിനിറ്റ് എന്നോട് വർത്തമാനം പറയണം, അന്നേരം ഞാൻ നടക്കാൻ ഇറങ്ങുന്നേ. കാരണം എന്റെ നടപ്പും നടക്കും, അപ്പച്ചന്റെ സംസാരവും കേൾക്കും. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ലേലും ഞാൻ എന്തിനാ സമയം കൊടുക്കുന്നതെന്ന് അറിയാമോ? ഐ ഹാവ് ടു ബി ആൻ ആക്റ്റീവ് ലിസണർ. യേശു നോക്ക് 7 നാഴിക ഈ ദൂരം അവരുടെ കൂടെ നടക്കുക, അവരിൽ നിന്ന് കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ കർത്താവ് ചോദിച്ചു മനസ്സിലാക്കുകയാ. ആത്മീയ ജീവിതത്തിൽ എല്ലാം കൂടെ ഇങ്ങനെ അകത്ത് വെച്ച് നമുക്ക് ആരോടും പറയാൻ, നമ്മുടെ വിശ്വസ്തതയോടൊന്ന് മനസ്സ് തുറന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞു വർത്തമാനം പറയാൻ ഒരാളില്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാരം എത്ര വലുതാണെന്ന് അറിയാമോ? ആത്മീയ ഗോളത്തിലൊക്കെ ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകാറുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന്, ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരു നല്ല മിത്രത്തെ കിട്ടാതെ വരുന്ന സമയങ്ങളുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് യു, ഇന്ന് രാവിലെ നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുക, ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിന്റെ പ്രത്യേകതയുണ്ട്. അവൻ നമ്മളോട് ചോദിക്കും, അവൻ നമ്മുടെ കൂടെ നടക്കും, അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം പങ്കുവെക്കാൻ നമുക്കവൻ അവസരം തരുന്നവനാ. ഹീസ് എ ഗുഡ് ലിസണർ, നന്നായി കേൾക്കുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുക, കർത്താവിനെല്ലാം അറിയാം. ഈ കൂടെ നടക്കുന്ന കർത്താവിന് എന്താ അവരുടെ പ്രശ്നമെന്നറിയാം, അവരെവിടാ പോകുന്നതെന്നറിയാം. പക്ഷെ അവരിൽ ഒരുവൻ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, സോറി 18 വാക്യത്തിൽ, ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, അവർക്ക് വെളിപ്പെട്ടൊരു കാര്യം കണ്ടോ? ആർ യു എ സ്ട്രേഞ്ചർ? യെരുശലേമിൽ ഇത്രയും ഭയങ്കര കോളിളക്കം നടന്നിട്ട് നീ ഒരു വിസിറ്റർ, നീ ഒരു സ്ട്രേഞ്ചർ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഒരു പ്രത്യേകത, മേരിക്ക് വെളിപ്പെട്ടപ്പോ തോന്നി തോട്ടക്കാരനാണെന്ന്, എവർക്ക് തോന്നി ഒരു സ്ട്രേഞ്ചർ ആണെന്ന്, ആ കടലിന്റെ ഗലീല കടലിന്റെ തീരത്ത് ചെന്നിരുന്നപ്പോ അവർക്ക് തോന്നി അവരെക്കാൾ നല്ല എക്സ്പെർട്ടായിട്ട് മീൻ പിടിക്കാൻ കഴിവുള്ള ഒരുത്തനാ അവിടെ നിന്നുകൊണ്ട് പറയുക, വലത്തോട്ട് വലവീശാൻ. അപ്പൊ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരു മീൻപിടുത്തക്കാരനായിട്ട് അവർക്ക് തോന്നിയത്. എവർക്ക് തോന്നിയത് ഒരു സ്ട്രേഞ്ചർ ആയിട്ട്, മേരിക്ക് തോന്നിയത് ഒരു തോട്ടക്കാരനായിട്ട്, ചിലടത്ത് ഭൂതമെന്ന് തോന്നിയ സമയങ്ങളുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മുറിയിൽ ഇറങ്ങി വരുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിനകത്ത് ഇറങ്ങി വരുമ്പോൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, എവിടെ നമ്മൾ ഏകാന്തത അനുഭവിക്കുന്നോ അവിടെ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല, കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ള കാര്യം നമ്മൾ ഒരു
ഒരിക്കലും മറന്നു പോകരുത്. സോ എമ്മൗസിലേക്ക് അവരിങ്ങനെ നടന്നു പോകുമ്പോൾ യേശു അവരുടെ കൂടെ ചേർന്ന് നടക്കുക. ഇവര് തർക്കിച്ചു പോകേണ്ടവരല്ല, ഇവര് സംസാരിച്ചോണ്ട് പോകേണ്ടവരല്ല, ഇവര് വാദിച്ചു പോകേണ്ടവരല്ല, ഇവര് ചാടി തുള്ളി സ്തുതിച്ച് പാടേണ്ടവരാ. കാരണം ഇവരെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ആ സ്ത്രീകൾ വന്ന് പറഞ്ഞതും വിശ്വസിച്ചില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേർ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് വന്നു പറഞ്ഞു അവൻ അവിടെ ഇല്ലെന്ന്, അതും വിശ്വസിച്ചില്ല. വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതും വിശ്വസിച്ചില്ല. എന്നാൽ ഈ ക്ലെയോപ്പാ എന്ന് പറഞ്ഞ ഒരാള് ഒരു ഭയങ്കര വിശദീകരണം കർത്താവിന് അങ്ങോട്ട് കൊടുത്തു. നീ ഒരുത്തൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലയോ? അദ്ദേഹം പറയുന്ന വാക്ക് കേൾക്കണം. അവിടെ സംഭവിച്ച കാര്യം അത് അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ കർത്താവ് ഏത് കാര്യം? പിന്നെ അവരുടെ ഹൃദയം തുറപ്പിക്കുക. ഏത്? ഒന്നും അറിയാത്തതുപോലെ. ചിലപ്പോഴൊക്കെ ഞങ്ങളും അങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം അറിഞ്ഞേച്ച് ചിലരിങ്ങോട്ട് പാസ്റ്റർ ആ വിഷയം, അപ്പൊ നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കണം. നമ്മളത് അറിഞ്ഞു കേട്ടോ, അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിന് മുമ്പിട്ടേ അറിഞ്ഞിട്ടുണ്ട് വേറൊരാൾ മുഖേനെ. പക്ഷെ അവരിങ്ങോട്ട്, നമുക്ക് അവരിൽ നിന്നാ കേൾക്കണ്ടേ? നമ്മളൊരു തേർഡ് പാർട്ടിയിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളെ ഇല്ലേ, ഇല്ലേ, വയലിൽ നിന്ന് വന്ന മകൻ ആ ബാല്യക്കാരനെ വിളിച്ച് ചോദിച്ചതിന് മുമ്പേ അപ്പനെ വിളിച്ച് ചോദിച്ചിരുന്നേ, അപ്പന്റെ വായിൽ നിന്ന് കിട്ടിയെങ്കിൽ കറക്റ്റ് മെസ്സേജ് കിട്ടിയെന്നേ. എന്നതുപോലെ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എവരോട് കർത്താവ്, എനിക്ക് ആ അതിന് ഞാനൊരു നല്ല വരി ഇട്ടിട്ടുണ്ട്. കർത്താവ് ചോദിക്കുക, ഏത് കാര്യം? ഏതാത്? അവിടുത്തെ മുഴുവൻ ക്രീം വിഷയം എന്ന് പറയുന്ന കർത്താവാ. ഇവര് പറയാൻ പോകുന്ന മുഴുവൻ കർത്താവിനെ കുറിച്ചാ. പക്ഷെ കർത്താവ് അവരുടെ ഹൃദയത്തെ ഒന്ന് തുറപ്പിക്കുകയാണ്. ചില മോട്ടർ സ്റ്റാർട്ട് ആണോങ്കിൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നതുപോലെ ഇവരുടെ ഹൃദയത്തെ കർത്താവ് ശരിക്കും ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരു ചോദ്യം കൂടെ വീണ്ടും ചോദിക്കുക. ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അവരുടെ കൂടെ ചേർന്ന് നടക്കുന്നു, അവരോട് ചോദിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാ. അപ്പൊ അവർ ഇൻട്രസ്റ്റഡ് ആയി. കാരണം ഞങ്ങൾ ഇത്ര നിരാശയോ നടന്നു പോയപ്പോൾ, നമ്മൾ ഇത്ര ഭാരത്തോടെ നടന്നു പോയപ്പോൾ ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ നടക്കാൻ. പരദേശിയാന്ന് പറഞ്ഞാലും അവൻ സ്ട്രെയിഞ്ചർ ആണെങ്കിലും അവന് കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടല്ലോ. എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ ആരോ അവർ കൊണ്ടെന്നുള്ളത് അവർക്കൊരാശ്വാസമാ. ഞങ്ങളെ ആരോ ആരൊക്കെയോ സ്നേഹിക്കാനുണ്ടല്ലോ, ആരൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ, ആരൊക്കെയോ നമ്മുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവർക്കൊരറിവ് കിട്ടുന്നത് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാ. ഇതാണ്ട് കർത്താവ് അവരുടെ കൂടെ ചേർന്ന് നടക്കുകയാ. കർത്താവ് ചേർന്ന് നടന്നപ്പോൾ അവര് ഒരു ഭയങ്കര വിശദീകരണം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആ 19 മുതൽ നമ്മൾ 24 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അവര് പറഞ്ഞതിനകത്ത് ഒരു വാക്കൊന്ന് വായിക്കണം. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. വി ഹോപ്ഡ്, വി എക്സ്പെക്ടഡ്. ഞങ്ങൾ വളരെ അവനിൽ പ്രതീക്ഷ വെച്ചിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്യും, അറ്റ്ലീസ്റ്റ് അവൻ ആ ക്രൂശി വെച്ചെങ്കിലും ഒരത്ഭുതം ചെയ്ത് ഇറങ്ങി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചേ. ബട്ട് ഹി എൻഡഡ് അപ്പ് വിത്ത് നത്തിങ്. അവൻ ഒന്നുമില്ലാതെ അങ്ങ് അവസാനിപ്പിച്ചു. എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. മാർച്ച് മാസത്തിൽ ചെറിയൊരു ലോക്ക്ഡൗൺ ആണെന്നൊക്കെ വിചാരിച്ചാ തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഏപ്രിലേക്കെല്ലാം ശരിയാവുമെന്ന്. ഏപ്രിൽ കഴിഞ്ഞപ്പോ ഉണ്ട് പൂർണ്ണ ലോക്ക്ഡൗൺ, ഇപ്പോ ഉണ്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌണ്. എന്റെ പാസ്റ്ററെ മടുത്ത് കേട്ടോ. ഈ വാക്കുകൾ നമ്മൾ ആവശ്യം പോലെ കേൾക്കുന്ന ഒരു സമയമായിപ്പോൾ ഇത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം മുൻപോട്ട് പോകുമെന്നും ഇതിനെവിടച്ചൊന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത നിലയിൽ കാര്യങ്ങളുടെ ഗൗരവം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അവർ വിചാരിക്കുകയാണ് അവസാന നിമിഷത്തിലെങ്കിലും കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുമെന്നുള്ളൊരു ആഴമായ പ്രതീക്ഷ ഈ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അവർ പറയുകയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ഞങ്ങൾ ആശിച്ചിരുന്നു, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. എന്താ ഈ കട സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ സംഭവിക്കും. സോ ദേ എക്സ്പെക്ടഡ് ആൻ ഇമ്മീഡിയറ്റ് എസ്റ്റാബ്ലിഷിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പെട്ടെന്ന് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് യേശു വന്നതെന്നും യേശുവിന് ഇങ്ങനെ കഷ്ടം
ഉണ്ടായി മരിക്കുമെന്നൊന്നും അതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു മശിയായി അല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലത് സംഭവിക്കുമ്പോൾ മനസ്സുമടുക്കാം ദൈവമക്കളെ. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരാം ദൈവമക്കളെ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കൊച്ചു ശാസന ശാസിക്കുന്നുണ്ട് അവരെ. അവരോട് ചോദിക്കുന്നു, അവനവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. 26-ാം വാക്യം, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ദൈവജനത്തിൻ്റെ കറക്റ്റ് അതിൻ്റെ റൂട്ടിലേക്ക് പോവുകയാണ്. ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. പ്രവാചകന്മാർ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ശരിയാ, അവര് വായിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സുമടുത്തത് എന്താ? അവരുടെ മുഖം വാടിയതെന്താ? യേശു ക്രിസ്തുവിന്റെ കഷ്ടത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പത്രോസിന് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നപ്പോഴാ പത്രോസ് പറഞ്ഞത് നിനക്ക് പറ്റത്തില്ലെന്ന്. അപ്പൊ കർത്താവ് ശാസിക്കുകയാണ്, യേശുവിന്റെ ക്രൂശുമരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവര് വേദപുസ്തകത്തിൽ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ മഹത്വം അവർ വായിച്ചു. ബട്ട് അവർ വായിക്കാത്തൊരു കാര്യം, സഫറിങ് അവർക്ക് മറഞ്ഞു കിടന്നതാ. അവർ കിരീടം കണ്ടായിരുന്നു, പക്ഷെ അവർ ക്രൂശ് കണ്ടില്ല. ദേ സോ ദ ക്രൗൺ ബട്ട് നോട്ട് ദ ക്രോസ്. ദേ സോ ദ ഗ്ലോറി ബട്ട് നോട്ട് ദ സഫറിങ് ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊള്ളണം. ഉയർച്ചകളും നന്മകളും പ്രോത്സാഹിപ്പിക്കുന്നവരും കയ്യടിക്കുന്നവരും മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. മാറി നിന്ന് കുറ്റം പറയുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, കയ്യിൽ നിന്ന് നന്മ വാങ്ങി അനുഭവിച്ചിട്ട് തിന്മ പറയുന്നവരുണ്ട്. ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ പുകഴ്ത്തി പറയുന്നവരും മാത്രമല്ലെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കണം. ഇതുകൂടെ സംഭവിക്കുമ്പോൾ, അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, ദുഷ്കീർത്തി ഉണ്ടെങ്കിൽ സൽകീർത്തിയുണ്ട്, സൽകീർത്തി ഉണ്ടെങ്കിൽ ദുഷ്കീർത്തിയുണ്ട്, മാനാപമാനങ്ങൾ എല്ലാം നമ്മൾ അതിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത് ഇതാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുക, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവരിവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉടനെ കർത്താവ് ചോദിക്കുക, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ജനസിസ് 3:15 തൊട്ട് അങ്ങോട്ട് ഒരു ചെറിയ പ്രസംഗം അങ്ങ് തുടങ്ങി. ഇറ്റ് വാസ് നോട്ട് എ ഓൺലൈൻ മീറ്റിംഗ്, ഇസ് ആൻ ഓൺ ദ വേ മീറ്റിംഗ്. ഓൺലൈൻ മീറ്റിംഗ് അല്ലായിരുന്നു, പക്ഷെ ഓൺ ദ വേ മീറ്റിംഗ് ആയിരുന്നു. ആ ഫെലോഷിപ്പിന് ഞാൻ ഇട്ട പേര് അതാണ്, ഓൺ ദ വേ ഫെലോഷിപ്പ്. അവർ നന്നായിട്ട് ഓൺ ദ വേ ലേണിംഗ് എന്ന് വേണമെങ്കിലും നമുക്കതിനെ പേരിടാം. നോട്ട് ആൻ ഓൺലൈൻ ലേണിംഗ്, ഇറ്റ് വാസ് ആൻ ഓൺ ദ വേ ലേണിംഗ്. കർത്താവ് തിരുവചനം അങ്ങോട്ട് തുറന്നു. ഇവിടെ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, നിരാശപ്പെട്ടും തർക്കിച്ചും ും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ, വാടിയ മുഖത്തൂടെ കടന്നുപോയ ഒരു കൂട്ടർക്ക് വേണ്ടി കർത്താവ് ആദ്യം തുറന്നത് വചനമാണ്. ഹി ഓപ്പൺഡ് ദ വേർഡ് ഫസ്റ്റ്. ആദ്യം കർത്താവ് തുറന്നത് വചനമാണ്. വചനത്തിലേക്ക് അവരെ നയിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വചനത്തിന്റെ മുമ്പിൽ വരുമ്പോഴാ. നിരാശയാണോ? വചനത്തിൽ പ്രത്യാശയ്ക്കുള്ള വകയുണ്ട്. രോഗമാണോ? സൗഖ്യത്തിനുള്ള വക ഇതിനകത്തുണ്ട്. ഞാൻ ദൈവമക്കളോട് ഇന്ന് രാവിലെ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ജീവനുള്ള ഒരു പുസ്തകം അത് ബൈബിള് മാത്രമാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ധാരാളം ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങളെ വിടുവിക്കുന്ന ഒരേ ഒരു പുസ്തകം അത് ബൈബിൾ മാത്രമേ ഉള്ളെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. സോ കർത്താവ് അവരെ നിരാശപ്പെട്ടും ദുഃഖിച്ചും ഭാരപ്പെട്ടും പോയവരെ നേരെ കൊണ്ടുപോയത് വചനത്തിലേക്കാണ്. ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ എപ്പോഴും നമ്മൾ വരേണ്ടത് വചനത്തിന്റെ മുമ്പിലാണ്. കർത്താവ് വചനം തുറന്നിട്ട് പറഞ്ഞു, നിങ്ങള് 3:15 മോശ പഞ്ചഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി. ആരായിരുന്നു ആ സ്ത്രീയുടെ സന്തതി? ഹാബേലായിരുന്നു, കായീനായിരുന്നു, ഹാനോക്കായിരുന്നു, ഷേത്തായിരുന്നു, ഏനോഷായിരുന്നു, നോഹയായിരുന്നു, അവരാരുമല്ലല്ലോ. അല്ല, പിന്നെ ആരായിരുന്നു ആ സ്ത്രീയുടെ സന്തതി? ഞാനായി, അല്ലെങ്കിൽ മശിയ, നിങ്ങൾ വിചാരിക്കുന്ന മശിയായിരുന്നു. നിങ്ങൾ 22 അബ്രഹാം മോറിയാമലയിൽ പോയപ്പോൾ യാഗപീഠത്തിൽ ഇസഹാക്കിന് പകരം ഒരു
കുഞ്ഞാടറുക്കപ്പെട്ടത് കണ്ടായിരുന്നു. പകരമറുക്കപ്പെട്ട കുഞ്ഞാട് അത് ആരുടെ നിഴലായിരുന്നു? മശിഹായുടെ നിഴലായിരുന്നു. ഓഹോ, അവർ പറഞ്ഞു അങ്ങനെയായിരുന്നു, അത് മശിഹായുടെ നിഴലായിരുന്നു. അതെ, നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ ഒരു ഒരു ആട്ടിൻകുട്ടി അറക്കപ്പെട്ടപ്പോഴായിരുന്നു വിടുതല നടന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. അപ്പൊ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്തില്ല? വിമോചനമില്ല. അങ്ങനെയെങ്കിൽ കഷ്ടം മശിഹ കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ അവന് മഹത്വത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ 5 യാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് മഹാപാപ പരിഹാര പെരുന്നാൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ 7 ഉത്സവങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കർത്താവ് ലേവിയായിൽ നിന്ന് കൊണ്ടുവന്ന് ഉത്സവങ്ങളെ കുറിച്ച് യാഗങ്ങളെ കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിശുദ്ധീകരിച്ച് വെച്ച് നേരെ കൊണ്ടുവച്ച് 22 സങ്കീർത്തനത്തോട്ട് കയറ്റി ചോദിച്ചു, ദാവീദ് എവിടെങ്കിലും കിടന്ന് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരവിടെ നിലവിളിക്കുന്നത്? അത് മശിഹായാണ്. നിങ്ങൾ 69 സങ്കീർത്തനം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അവിടെ ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? അത് കഷ്ടം അനുഭവിക്കുന്ന മശിഹായെ കുറിച്ച്. നിങ്ങൾ യെശയ്യാവ് 53 വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ആരവിടെ കഷ്ടം അനുഭവിക്കുന്നത്? കഷ്ടം അനുഭവിക്കുന്ന ദാസൻ, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളും കഷ്ടാനുഭവങ്ങളും തിരുവെഴുത്തിൽ ഉടനീളമുള്ളത് അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആരവരോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല, ആരവരുടെ കൂടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ അവൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഉള്ളം കത്തുന്നത് അവർക്ക് മനസ്സിലായായിരുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് അവരുടെ കൂടെ സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തുവാൻ തുടങ്ങി, അവരുടെ ഹൃദയം കത്തുവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം അവർ വായിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ ജോറോട് സാർ വെള്ളം കുടിച്ചു, അപ്പൊ എനിക്ക് ആ ഒരു ആശ്വാസമായി. ഓക്കെ. അപ്പോ ദൈവവചനം കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. അവർക്ക് മനസ്സിലായില്ല ആരാണ് അവരുടെ കൂടെ നടക്കുന്നത്, ആരാണ് അവരോട് പ്രസംഗിക്കുന്നത്, ആരാണ്. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, അവൻ തിരുവെഴുത്തുകൾ ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം അവരങ്ങ് യെമൂസിന്റെ വടിവാരത്തോളം അങ്ങ് നടന്നു പോയി. കർത്താവ് കൂടെ നടക്കുക, വഴി തടഞ്ഞു നിർത്തിയതൊന്നുമില്ല. പക്ഷെ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, യുനോ, ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാൻ ഇതേയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ദ കീ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ ഈസ് ടു സീ ജീസസ് ഓൺ എവറി പേജ്. നിങ്ങൾക്ക് വേദപുസ്തകത്തെ ശരിക്കും മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകത്തിന്റെ ഓരോ താളിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ വേദപുസ്തക വായന അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വേദപുസ്തക വായന ഒരു അനുഗ്രഹമായി മാറത്തില്ല. കാരണം യേശു അങ്ങോട്ട് പഴയ നിയമം മുഴുവനും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളം കത്തി കഷ്ടമനുഭവിക്കുന്ന മശിഹായെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയൊക്കെ സംസാരിച്ച് കഴിഞ്ഞു വെച്ച് കർത്താവ് പതുക്കെ അവരുടെ അടുത്ത് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ഉടനെ അവർ അങ്ങോട്ട് പോകാൻ ഭാവിച്ച ഉടനെ അവർ പറയുക, എടാ, ഇത്രയും നേരം നമ്മൾ നിരാശയോടെ വന്ന, മനസ്സുമടുത്ത് വന്ന നമ്മളെ, നമ്മുടെ കൂടെ വന്ന് ഇത്രയും വചനം വ്യാഖ്യാനിച്ചു തന്ന ഒരാളെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ? അവരെന്തെയ്യെന്നറിയാമോ? അവനെ നിർബന്ധിച്ചു. നിർബന്ധിച്ചപ്പോൾ ഒരതിഥിയായിട്ട് വീട്ടിലേക്ക് നിർബന്ധിച്ചു. അതിഥിയായിട്ട് വീട്ടിലേക്ക് നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്ട്രോങ്ലി, അവിടെ വളരെ നിർബന്ധിച്ചെന്ന സെയിം, സ്റ്റേ വിത്ത് അസ്, ഞങ്ങളോട് കൂടെ പാർക്ക, ഞങ്ങളോട് കൂടെ പാർക്ക. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരനുഗ്രഹമായി തീരുകയാ. അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാ, പ്രയാസപ്പെട്ട് നിൽക്കുകയാ. ഞാൻ നാളെ രാവിലത്തെ, അല്ലെങ്കിൽ ഇവിടെ നാളത്തെ സഭായോഗത്തിനു വേണ്ടി ഒരിക്കൽ സന്ദേശം ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഞാൻ ജോഷുവായോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു. ഈ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശ, പർവ്വതത്തിന്റെ മുകളിൽ മോശ ഇരിക്കുകയാ. ജോഷുവായെ മിഡിൽ ഓഫ് ദ വേ, പകുതി വഴിക്ക് കൊണ്ടുവന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോകാതെ ജോഷുവായെ പകുതി വഴിക്ക് ഇരുത്തിയിട്ട് മോശ കയറിപ്പോയി പർവ്വതത്തിൽ ദൈവത്തോട് കൂടെ ഇരിക്കുക. ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അവിടെ ഇരിക്കുമ്പോൾ മോശയ്ക്ക് നല്ല ദൈവവുമായിട്ട് അഭിമുഖമായി സംസാരിക്കാനുള്ള എല്ലാ സന്തോഷവുമുണ്ട്. മോശയ്ക്ക് ദൈവസാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ട്. ഗ്ലോറി അവിടെ ഉണ്ട്. തേജസ് അവിടെ ഉണ്ട്.
ഉണ്ട്, എല്ലാം മോശയ്ക്ക് അവിടെ ഉണ്ട്. താഴെ അഹരോനും കൂട്ടരും മുഴുവൻ ഇസ്രായേൽ ജനവും എല്ലാ ദിവസവും മന്ന വാരി അടിച്ചോണ്ട് താഴെ ഇരിക്കുക. ഇവിടെ ദാണ്ട് മോശ മുകളിലെ ദൈവ സാന്നിധ്യത്തിനകത്ത് താഴെ അവിടെ ദൈവത്തിന്റെ മന്ന ഭക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടര് നടുക്ക് ഇതൊന്നുമില്ല. മോശയുമില്ല, ദൈവവുമില്ല, ദൈവത്തിന്റെ തേജസ്സുമില്ല, ഒന്നുമില്ലാതെ 40 ദിവസം ഒരു ജോഷുവായ ഇരുത്തി എന്തിനാണെന്നറിയാമോ? മറ്റൊന്നിനായിട്ട് ദൈവം പരിശീലിപ്പിക്കുകയാ. ഇന്ന് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനെ പോലെ, ശൂന്യത പോലെ നമ്മളെ ഇരുത്തുന്ന എന്തിനെന്ന് ചോദിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞ് നിങ്ങൾ ഇന്ന് രാവിലെ ബലപ്പെടണം, നിങ്ങളുടെ മനസ്സിൽ ശക്തിപ്പെടണം. എൻ്റെ കർത്താവ് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുത്തുന്നെങ്കിൽ, എനിക്ക് ഒരു ദൈവശബ്ദവും കേൾക്കാതെ എന്നെ മുമ്പോട്ട് നടത്തുന്നെങ്കിൽ എന്തോ ദൈവത്തിന് എന്നിൽ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾ ഉറയ്ക്കാനും ധൈര്യപ്പെടാനും ഇടയാകണം. വചനം ധ്യാനിച്ചു കൊടുത്തവനെ അവർ നിർബന്ധിച്ചപ്പോൾ അവനൊരു അതിഥിയായിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നു. അതിഥിയായിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ 30-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സോ ഹി വെന്റ് ഇൻ ടു സ്റ്റേ വിത്ത് ദം, അവരുടെ കൂടെ താമസിച്ചു. 30-ാം വാക്യത്തിൽ അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി. നോക്കൂ, അതിഥിയായി വന്നവൻ, നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന അങ്ങോട്ട് ഇരുത്തിയിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുക, ഇപ്പൊ അതാണ്. അതിഥിയായിട്ട് വന്ന ആൾ അപ്പം എടുത്തു, അതിഥി ആതിഥേയനായി മാറി. ഗസ്റ്റ് ബിക്കെയിം ദ സെർവർ. ഗസ്റ്റായിട്ട് വന്ന, അതിഥിയായി വന്ന ആള് ആതിഥേയനായി മാറി, അപ്പം കയ്യിലെടുത്തു. സാധാരണ ഒരു ഗസ്റ്റ് വന്നാൽ ഇരിക്കത്തേ ഉള്ളൂ, നമ്മളാ വിളമ്പി കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഗസ്റ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ആതിഥേയന്റെ കയ്യിലേക്ക് മാറ്റി. കാരണം അതിഥിയായിട്ടാ ക്ഷണിച്ചത്. പക്ഷെ അവരിപ്പോൾ അംഗീകരിച്ചു, ആതിഥേയനായിട്ട് അംഗീകരിച്ചു. ഈ മക്കൾ ശ്രദ്ധിക്കണം, അതിഥിയായി ക്ഷണിച്ചു, ആതിഥേയനായിട്ട് അംഗീകരിച്ചു. അതിഥിയായി വന്നു, ആതിഥേയനായി മാറി. അപ്പം അവര് കൈകളിലെടുത്തു, അവൻ കൈകളിലെടുത്ത് അപ്പം മുറിച്ചു. യേശു അപ്പം കൈകളിലെടുത്ത 3 സന്ദർഭങ്ങളുണ്ട്. 3 സന്ദർഭങ്ങൾ. 1, വർദ്ധിപ്പിക്കുവാൻ യേശു കൈകളിലെടുത്തു. യേശു അപ്പം കൈകളിലെടുത്ത് വർദ്ധിപ്പിച്ചു, അത് തൻ്റെ, ഇത് ജീവന്റെ അപ്പമാണെന്ന് പ്രസ്താവിക്കാൻ. യേശു 2-ാമതപ്പം കൈകളിലെടുത്തത് മാളിക മുറിയിൽ അപ്പം മുറിച്ചിട്ട് ഇത് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയാൻ, ഞാൻ ജീവന്റെ അപ്പം എന്ന് പറയാൻ ഒരിക്കൽ അപ്പം കയ്യിലെടുത്തു, ഞാൻ ഇത് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയാൻ അപ്പം 2-ാമത് കൈകളിലെടുത്തു. അതാണ്ട് 3-ാമതപ്പം കൈകളിലെടുക്കുന്നത് ഇവിടെയാണ്. ഇത് ജീവന്റെ അപ്പം എന്ന് പറയാനോ, ഇത് മരണത്തെ പ്രസ്താവിക്കാനോ അല്ല, പ്രത്യുത ഇത് കർത്താവിന്റെ ഉയർപ്പ് പ്രസ്താവിക്കുവാനാണ്. അവൻ അപ്പം കൈകളിലെടുത്ത് മുറിച്ചു, മുറിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അപ്പം ഉടനെ അപ്പം കൈകളിലെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ദൈവമക്കൾ ശ്രദ്ധിക്കുക, എപ്പോഴാ അവരുടെ കണ്ണു തുറന്നേ? ഇങ്ങോട്ട് വന്ന വഴി വചനം തുറന്നു, ഇപ്പൊ കണ്ണു തുറന്നു. ആദ്യം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അവരെ കൊണ്ടുവന്നത് വചനം തുറന്നു കൊടുത്തു. വചനം തുറന്ന് വായിച്ചപ്പോൾ അവരുടെ നിരാശ മാറി. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ കാഴ്ചപ്പാട്, ഇൻസൈറ്റ് മാറി. അവരുടെ പെർസ്പെക്റ്റീവ് മാറി. അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറാൻ തുടങ്ങി. അവരുടെ തർക്കവും വാദവും എല്ലാം നിന്നു കഴിഞ്ഞു. ഇപ്പോ വചനം തുറന്നു കൊടുത്ത കർത്താവ് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ, വചനം തുറന്നു കൊടുത്തു, അതേ കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. എന്റെ ചോദ്യം, അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ എങ്ങനെയാ കണ്ണു തുറക്കുന്നത്? അതിനകത്തൊരു മർമ്മമുണ്ട് ദൈവമക്കളെ. അവൻ അപ്പം മുറിച്ചിട്ട് ഇങ്ങനെ അപ്പം മുറിക്കുമ്പോൾ അവർ അപ്പത്തിലേക്ക് നോക്കിയപ്പോൾ അപ്പം മുറിച്ച കൈകളിലേക്കൂടെ അവരൊന്ന് നോക്കി. കൈകളിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് യേശുവിന്റെ മുറിവുകളാണ്. ആണിപ്പാടുള്ള 2 കൈകളാണ് ഞങ്ങൾക്ക് അപ്പം മുറിച്ചു തന്നത്. ഞങ്ങളുടെ കൂടെ വഴി നടന്നവൻ ഒരു സാധാരണക്കാരനല്ല. ഞങ്ങളുടെ കൂടെ വഴി നടന്ന്, ഞങ്ങളൊക്കെ വചനം വ്യാഖ്യാനിച്ചു തന്ന യേശു ഒരു സാധാരണക്കാരല്ല. അപ്പം മുറിച്ച കൈകൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ കൈകളിൽ ഒരു മുറിവുണ്ട്. അതായിരുന്നു യേശുവിന്റെ തിരിച്ചറിയൽ എന്ന് പറയുന്നത്. ആ മുറിവ് തോമസ് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്റെ കർത്താവും എന്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ്
മൈ ഗോഡ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുഴുവൻ വേദനകളും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുഴുവൻ മുഖച്ഛായകളും മാറുന്നത് ആ യേശുവിന്റെ മുറിപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടിലൊന്ന് വന്നു കഴിയുമ്പോഴാണ്. പിന്നെ പാപം ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല, യേശുവിനെ വേദനിപ്പിക്കാൻ തോന്നത്തില്ല, ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നത്തില്ല. അവന്റെ മുറിവുകളെ കാണാത്ത ഒരു തലമുറ ഈ തലമുറയിലുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ്. യേശു അപ്പം മുറിച്ചപ്പോൾ ആ മുറിഞ്ഞ അപ്പത്തിലെ അല്ല അവർ കണ്ടത്, മുറിഞ്ഞ കൈകളാ അവർ കണ്ടത്. അത് കണ്ടതും അവരുടെ കണ്ണു തുറന്നു. കർത്താവ് പിന്നെ ഒന്നും പറഞ്ഞില്ല, അവിടുന്ന് അപ്രത്യക്ഷനായി എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. കണ്ണു തുറന്നത് മുറിവുകൾ കണ്ടപ്പോഴാണെങ്കിൽ, അപ്പം മുറിഞ്ഞതല്ല അവര് കണ്ടത്, അപ്പം മുറിച്ചപ്പോൾ കൈകളുടെ മുറിവാ അവര് കണ്ടത്. അതിഥിയായി വന്നവനെ ആതിഥേയനായിട്ട് സ്വീകരിച്ചു. ഒരു സാധാരണ ഡിന്നർ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെലോഷിപ്പായി മാറി. ഇറ്റ് വാസ് എ കോമൺ മീൽ, ഇറ്റ് വാസ് എ കോമൺ മീറ്റിംഗ്. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നമുക്കൊരു സാധാരണ മീറ്റിങ്ങുകളൊക്കെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങുകളായി മാറുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വീടിനകത്ത് വരുമ്പോൾ. ഈ ദിവസങ്ങളിൽ എല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, നമ്മുടെ കൊച്ചു പ്രാർത്ഥനകൾ ഒരു ഉണങ്ങിയ പാട്ടുപാടി ഏറ്റവും ചെറിയ സങ്കീർത്തനം എടുത്ത് വായിച്ച് കുടുംബ പ്രാർത്ഥന അലസ്യമാക്കി മാറ്റാതെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം വന്ന് അതിഥിയായി അവനെ ഒന്ന് വിളിച്ചാൽ അവൻ വരുന്നിടത്ത് അവൻ ആതിഥേയനായി മാറും. അവനെ ഒന്ന് വിളിച്ചാൽ മതി, അതിഥിയായിട്ടൊന്ന് വിളിച്ചാൽ മതി. ഒരു കർത്താവേ, നീ എന്റെ കുടുംബത്തിൽ വന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് കൈവച്ച്, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് മേലൊന്ന് കൈവച്ച്. മഞ്ചം ചുമക്കുന്നവർ അവനെ കണ്ടപ്പോൾ നിന്നു, അവൻ മഞ്ചത്തിന്മേൽ കൈവച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ പ്രശ്നത്തെ അവനൊന്ന് കൈവച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മനുഷ്യരോട് പറഞ്ഞു പറഞ്ഞു മടുത്ത കാര്യങ്ങൾ ഇനി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങ്. നമ്മുടെ ആത്മീയ ജീവിതം മാറിമറിയാൻ തുടങ്ങുകയാണ്. നമ്മൾ പരാജയം മാറിമറിയാൻ തുടങ്ങുകയാണ്. നോക്കൂ, നിരാശപ്പെട്ടു വന്നവർ, മനസ്സുമടുത്തു വന്നവർ, ഇനി യെരുശലേമിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് യാത്ര ചെയ്തവർ, അവർ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ ഒരു സാധാരണ മീലായിരുന്നു അത്. ആ അത്താഴത്തെ ഞാൻ പറയാം, ഒരു അത്താഴം യേശുവിന്റെ കയ്യിലോട്ടത് മാറിയപ്പോൾ ഒരു തിരുവത്താഴോ എന്ന് എനിക്ക് പറയാൻ പേടിയുണ്ട്, ഒരു തിരുവത്താഴം പോലെ ആയി മാറി. ലൈക്ക് ആൻ എക്സ്ട്രാ ഓർഡിനറി ഫെലോഷിപ്പ്, ആൻ എക്സ്ട്രാ ഓർഡിനറി മീൽ, ബിക്കോസ് ഇവിടെ അപ്പം മുറിച്ചത് യേശുവ. അവരിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പം അവന്റെ കയ്യിലോട്ട് മുറിക്കാൻ കൊടുത്തത്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ അവന്റെ കൈകളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെലോഷിപ്പാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കണ്ണു തുറന്നു, അവൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മളോട് വഴിയിൽ വെച്ച് സംസാരിച്ച് തിരുവെടുത്തുകളെ തെളിയിച്ചു തരുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് റെവലേഷൻ, ഗോഡ് ഓപ്പൺഡ് ദ ഐസ് ത്രൂ ദ സ്ക്രിപ്ചർ. ദൈവ വചനത്തിലൂടെ അവരുടെ കണ്ണു തുറക്കുക മാത്രമല്ല, ത്രൂ എ ഡിന്നർ ഗോഡ് ഓപ്പൺഡ് ദയർ ഐസ്. അവർ ഒരു അത്താഴത്തിലൂടെ ദൈവം അവരുടെ കണ്ണുകളെ തുറക്കുവാൻ തുടങ്ങി. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്, അതിഥിയായി വീട്ടിലേക്ക് സ്വീകരിച്ചവൻ ആതിഥേയനായി മാറി. അപ്പം മുറിച്ചു കൊടുത്തത് കർത്താവിന്റെ കൈകളിൽ അപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അതൊരു സാധാരണ മീലല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെലോഷിപ്പായി മാറുവാൻ തുടങ്ങി. അവർ അതിഥിയായിട്ടാണ് സ്വീകരിച്ചെങ്കിലും അവർ ആതിഥേയനായിട്ട് അംഗീകരിക്കുവാൻ തുടങ്ങി. കർത്താവ് ആതിഥേയനായി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിരുന്നുകാരനായിട്ട് അവനെ ക്ഷണിച്ചതെങ്കിൽ തന്നെയും അവൻ നമുക്ക് വിരുന്ന് ഒരുക്കുന്നവനായി മാറി. ഒരു വിരുന്നുകാരനായി ക്ഷണിച്ചപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ അവനൊരു വിരുന്നുകാരനായി മാറി. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ തളർന്നും ക്ഷീണിച്ചും മനസ്സും അടുത്തും ഈ കോവിഡ് നിമിത്തം നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ഒരുവിധത്തിലും നിരാശപ്പെട്ടു പോകുവാൻ ഇടവരരുത്.
ആത്മീയ ജീവിതത്തിൽ തളർന്ന കൈകളെല്ലാം ഈ ദിവസങ്ങളിൽ നിവർത്തേണ്ട സമയമാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് സമാപനമായി ഈ ദൂതിന്റെ കൺക്ലൂഷനോടുള്ള ബന്ധത്തിൽ പറയുവാനുള്ളത്, അവരാ നാഴികയിൽ തന്നെ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 33-ാം വാക്യം, ആൻഡ് ദേ അറോസ് ദ സെയിം ഹവർ, ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവരുടെ കാലുകൾക്ക് വേഗത കൂടി. അവർ മടുത്തു യാത്ര ചെയ്തു വന്നവരെങ്കിലും അവർ മുമ്പോട്ട് യെരുശലേമിലേക്ക് പോകുന്ന സന്തോഷം കൊണ്ട, കാരണം ഈ വാർത്ത ചെന്ന് യെരുശലേം പട്ടണം മുഴുവനും പ്രചരിപ്പിക്കണമെന്നുള്ള ആവേശത്തോടെ അവർ പോകുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇങ്ങോട്ട് മനസ്സ് മടുത്ത് യാത്ര ചെയ്തെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനസ്സ് മടുത്ത് യാത്ര ചെയ്തവരെ അങ്ങോട്ട് ഉത്സാഹത്തോടെ പോവുകയാണ്, ധൈര്യത്തോടെ പോവുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു ഗ്രേറ്റ് മെസ്സേജ് ഉണ്ട്. വി ഹാവ് സീൻ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹിസ് പവർ. അവന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു, അവന്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ചു. അവർ മടങ്ങിപ്പോകുമ്പോൾ അവർക്കൊരു മെസ്സേജ് ഉണ്ട് പറയാൻ. അവർ ചെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? അവൻ വഴിയിൽ വെച്ച് തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചു തന്നു, അവൻ വീട്ടിൽ അതിഥിയായി വന്നു, ആതിഥേയനായി മാറി, വിരുന്നുകാരനായി വന്നു, അവൻ ഞങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത്, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ക്ഷണിക്കാൻ തയ്യാറാകുക. നമ്മുടെ തകർന്നുപോയ അനുഭവങ്ങള്, നിരാശപ്പെട്ടു പോയ അനുഭവങ്ങള്, മനസ്സ് മടുത്തു പോയ അനുഭവങ്ങള് എല്ലാം മാറുവാനിടയാകട്ടെ. ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകരുത്, ആത്മീയ ജീവിതത്തിൽ മനസ്സ് മടുത്തു പോകരുത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്ന് വരും, നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്ന് വരും. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. യേശു വലയുമെടുത്തു പോയ ശിഷ്യന്മാരുടെ പുറകെ പോയി രണ്ടാമത് വീണ്ടും 3-ാം പ്രാവശ്യം വെളിപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയും കർത്താവ് നിരാശയോടെ മനസ്സുമെടുത്തു പോയവർക്ക് എല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. അവർ വലയ്ക്കകത്തൊന്നുമില്ലാതിരുന്നപ്പോൾ അവരുടെ വല നിറച്ചു, അവർക്ക് അപ്പമൊരുക്കി, അവർക്ക് തീ കായുവാൻ തീ ഒരുക്കി. എന്നിട്ട് അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിപ്പീൻ. അവിടെ ഒരുക്കി, ഇവിടെ ഡിന്നർ ഒരുക്കി. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റും. മീൻ പിടിക്കാൻ പോയവന്റെ വലയിൽ മീനില്ല, കരയിലിരിക്കുന്നവന്റെ കനലിൽ മീനുണ്ട്. അതിന്റെ അർത്ഥം ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാ. അധ്വാനിക്കാമെന്നും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാമെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് യേശു നേടി കരയ്ക്ക് വെച്ചിട്ട് എന്നെ ക്ഷണിക്കുന്നവനാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എൻ്റെ കരവിരുതുകൊണ്ട്, എൻ്റെ കൈമിടുക്കുകൊണ്ട്, എൻ്റെ സാമർത്ഥ്യം കൊണ്ട് എനിക്കുണ്ടാക്കാൻ പറ്റാത്തത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അത് ചെയ്യാൻ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. മനസ്സുമെടുത്ത് യാത്ര ചെയ്തവരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ മടക്കി അയക്കുന്ന കർത്താവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറുവാനിടയാകട്ടെ. ആ സഭയിലുള്ള ഓരോ ദൈവമക്കളെയും, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സുമടുത്തി യാത്ര ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെയും മനസ്സുമടുത്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ പല കണക്കൂട്ടലുണ്ടായിരുന്നു, അതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ മനസ്സുമടുക്കരുത്. യേശു കർത്താവിന് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്, നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്തത് ആതിഥേയനായ അതിഥിയായി വിളിച്ച് ആതിഥേയനായി അവനെ അംഗീകരിച്ചാൽ മതി. വിരുന്നുകാരനായിട്ട് വിളിച്ചാൽ അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. കർത്താവേ, ഐ നീഡ്, എനിക്ക് കർത്താവിനെ വേണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങി വരണം. എൻ്റെ മനസ്സും അടുത്തു, പലതുകൊണ്ടും എൻ്റെ ഹൃദയം ക്ഷീണിച്ചു. അടുത്തത് എന്തെന്നൊരു ഒരു വഴി എൻ്റെ മുമ്പിലില്ല, എനിക്കൊരു വഴി കർത്താവ് തുറക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചേ നിങ്ങൾക്ക് കഴിയ നിങ്ങളുടെ കൈമിടുക്കുകൊണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ കർത്താവിന്റെ 3-ാമത്തെ പ്രത്യക്ഷതയോടെ എനിക്ക് വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ വലയുമെടുത്ത് തോമസും ഈ പത്രോസും എല്ലാം കൂടെ ഒരു രാത്രി മുഴുവനും
അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ കരയി വന്നു എന്ന് കർത്താവ് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിശപ്പിന് വല്ലതും ഉണ്ടോ എന്ന്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം ചോദിച്ചാൽ കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് വല്ലതും ഉണ്ടോ എന്ന. പക്ഷെ കർത്താവ് ചോദിച്ച എടാ പടവ് എടുത്തുകൊണ്ട് പോയ നിനക്കൊക്കെ വല്ലതും കഴിക്കാനുണ്ടോ, ഇല്ലെങ്കിൽ ഇതാണ്ട് ഞാൻ കരയിൽ ഒരുക്കിയിട്ടുണ്ട്. God prepared a breakfast, a prathala. അവിടെ കർത്താവ് ഒരുക്കിയത് ഒരു പ്രാതല, മറ്റെടുത്ത് കർത്താവ് ഒരുക്കിയത് ഒരു ഡിന്നർ ആണ്. ഇവിടെ എല്ലാം കർത്താവ് അമുറിച്ചു കൊടുക്കുന്നത്, കർത്താവാണ് അവിടെ ഇരുന്നുകാരനായിട്ട് നിൽക്കുകയല്ല, പിന്നെയോ അവിടെ ആതിഥേയനായിട്ട് മാറുകയാ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നമ്മുടെ നമുക്ക് വേണ്ടത് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചെടുക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കൊച്ചു മീറ്റിംഗ് പോലും, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഒരു കൊച്ചു മീറ്റിംഗ് ആണെങ്കിൽ പോലും കർത്താവിന്റെ സാന്നിധ്യം അവിടെ നിന്ന് ഇറങ്ങിയാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആയി മാറും. ഒരു കൊച്ചത്താഴത്തിന് അതിൽ ഇരുന്നത്, പക്ഷെ അത്താഴം എന്താ മാറുന്നറിയാമോ, അത്താഴം വെളിപ്പാടുകളുടെ മുറിയായി മാറി, കണ്ണു തുറക്കുന്ന മുറിയായി മാറി. ഒരു കൊച്ചത്താഴമായിട്ട് അവരിരുന്നതെങ്കിലും അത്താഴത്തിന്റെ പകുതി ആയപ്പോൾ കണ്ണുകൾ തുറന്നു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തിരിച്ചറിഞ്ഞു. അത്താഴം ഒരു തിരുവത്താഴം പോലെയായി മാറ്റാൻ ദൈവത്തിന് കഴിയുമുള്ള കാര്യം മറന്നു പോകരുത്. നീ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സ് മടുക്കരുത്. കോവിഡ് നിങ്ങളെ തകർത്ത് കളയുകയില്ല, അത് നിങ്ങളുടെ അവസാനമല്ല. അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങും എത്തിച്ചേരാതിരിക്കത്തില്ല. ചിലപ്പോൾ ചില തകർച്ചകൾ, ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും കർത്താവിനൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ന്യൂ ബിഗിനിങ്ങുകളുണ്ട്, സീരീസ് ഓഫ് ന്യൂ ബിഗിനിങ്ങുകളാണ്. ധാരാളം പുതിയ പുതിയ തുടക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ജീവിക്കുവാൻ അവിടെയുള്ള ദൈവമക്കളെയും ദൈവദാസനെയും ഈ വചനത്തിലൂടെ, വചനം ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.